നരേന്ദ്രമോദി ഇറങ്ങി. വാ 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 വാ. സലാമു അലൈക്കു, സലാമു അലൈക്കും, വലൈക്കു സ്ലാം. എങ്ങനെ ഉണ്ടായിരുന്നു? കൈന്ന് വിടറാ, മെലീനയ്ക്ക് ഒരു ഹഗ് കൊടുക്കട്ടെ. വാ മെലീന കുട്ടി, ഹഗ് വേണ്ടേ? ഹഗ് വേണ്ടേ? ഹഗ് വേണ്ടെങ്കിൽ വേണ്ട. എന്നാ വാ വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. കേടോ വാ, നടക്ക്. യാത്രയൊക്കെ സുഖമല്ലായിരുന്നോ? സുഖം തന്നെയാടാ ട്രംപേ. ആ വാ. അപ്പോൾ ട്രംപേ, എനിക്ക് നിന്നോട് ഇച്ചിരി കാര്യമൊക്കെ പറഞ്ഞുതരാം. എന്തായാലും നീ ഇപ്പം ഇലക്ഷനൊക്കെ പൊട്ടി നിൽക്കുവാണല്ലോ. അപ്പം എനിക്ക് നിന്നോട് ഇച്ചിരി ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരാനുണ്ട്, എങ്ങനെയാണ് പൊളിറ്റിക്സിൽ കയറി കളിക്കേണ്ടത്. ഓ ഓക്കെ ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറ്റുവാണെങ്കിൽ, എന്നെ നാണം കെടുത്തുന്നത് എന്തെല്ലാം പറഞ്ഞാൽ എനിക്കത് പിടിക്കത്തില്ല. ഞാൻ പെടലി അടിച്ചൊടിക്കും കേട്ടോ. അത് കുഴപ്പമില്ലെന്നേ. അപ്പം ഞാൻ സ്മൂത്തായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞോണം. നമ്മളെ നാറ്റിക്കുന്ന വല്ല കാര്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ സീരിയസ് ആവും. നമുക്ക് ഓക്കെ, നമുക്കൊരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല. എന്നാൽ നീ പറഞ്ഞോ, പറഞ്ഞോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ട്രംപ് കൂട്ടൻ വളരെ ക്ലേശകരമായിട്ട് ട്രൈ ചെയ്തതാണ്. എന്താ ഇത്തവണയും ഇലക്ഷൻ സ്ഥാനത്തിൽ മുന്നേറി വിജയിക്കാൻ വേണ്ടി. പക്ഷേ ചില കാരണങ്ങൾ കാരണം നമ്മുടെ ട്രംപിന് വിജയിക്കാനായില്ല. അപ്പം ഞാൻ ട്രംപിനോട് ഇതിനെപ്പറ്റി ബന്ധപ്പെടുന്ന കാര്യം എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇവനോട് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു ഇലക്ട്രിക്കൽ വോട്ടിംഗ് പോൾ വെച്ചാൽ മതി. ഇലക്ട്രിക്കൽ വോട്ടിംഗ് പോളാണെങ്കിൽ ആര് കുത്തിവിട്ടാലും ഞമ്മക്ക് തന്നെ വോട്ട് എന്ന് ഉറപ്പാണ്. ഞമ്മൾ നിങ്ങളുടെ പ്രസിഡൻറ്റിനോട് ഓൾറെഡി പറഞ്ഞ് എല്ലാം വെച്ചിരുന്നതാണ്. പക്ഷേ എന്തിനാണെന്നറിയത്തില്ല, നമ്മൾ പറഞ്ഞ കാര്യം ധിക്കരിച്ച് പുള്ളി സ്വന്തമായിട്ട് കൊണ്ട് വോട്ടിംഗ് പോളും വെച്ച് ഇപ്പം പണിയും കിട്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ മോഹം വീർപ്പിക്കാമൊന്നും അല്ല പറഞ്ഞത് ട്രംപ് കൂട്ടാ, എൻ്റെ മനസ്സിന്ന് തോന്നിയ ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ജയിച്ചത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞാനും ഇങ്ങനെ കള്ള വോട്ട് അടിച്ചടിച്ചല്ലേ ജയിച്ചത്, അറിയത്തില്ലേ? അപ്പോൾ ട്രംപ് കൂട്ടാ, ഞാൻ മോഹം വീർപ്പിക്കാൻ പറയുന്നതല്ല, എൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഓക്കെ, മോഹം വീർപ്പിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ചിരിച്ച് കാണിച്ച് നമുക്ക് സ്മൂത്തായിട്ട് എടുക്കാം. ഓക്കെ, മോഹം വീർപ്പിക്കേണ്ട, ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ മോഹം ഒന്നും വീർപ്പിച്ചല്ലേ, എനിക്കിത് പ്രശ്നമില്ല. അപ്പം പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. ഞാനിപ്പോഴും ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് അല്ലേ, ഞാൻ പറയുന്നത് കേൾക്കണം. ഈ ഫെലിക്സ് ഓജി എന്ന് പറയുന്ന ചാനലിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ടാറ്റ ബൈ. അല്ല, അതിന് ഞങ്ങളെന്ത് വേണം?